പണം കൊടുക്കുന്നത് ഇടതുപക്ഷത്തിന് എന്തോ ശരിയില്ല ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം കോഴി ഇവിടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അതിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇന്ന് വരെ ഇന്നലെയല്ല ഞാൻ പറയും ഇന്ന് ഇന്നലെ അർദ്ധരാത്രി അവിടെ എല്ലാം കയറി പരിശോധിച്ചു എന്ന് പറയുന്ന പ്രശ്നമുണ്ടല്ലോ അതിനുശേഷമുള്ള ഇന്നത്തെ വരെയുള്ള സ്ഥിതി പരിശോധിച്ച് നോക്കിയാൽ ഡോക്ടർ സരിൻ പി സരിൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വലിയ മുന്നേറ്റം പുതിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ തറവേലയാണ് നിങ്ങൾ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരിടാൻ നിങ്ങൾക്കാവുന്നില്ല രാഷ്ട്രീയമായിട്ടാവുന്നില്ല സംഘടനാപരമായിട്ടാവുന്നില്ല അപ്പോൾ അതിന്റെ ഒരു തറവേല ആ തറവേല പാലക്കാട് വോട്ടർമാര് ശരിയായ രീതിയിൽ തിരിച്ചറിയുക തന്നെ ചെയ്യും എല്ലാ തെറ്റായ പ്രവണതകളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഇടതുപോട്ട ജനാധിപത്യം എല്ലാ കള്ളപ്രചാരവേലയും അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് ചേലക്കര നിയോജക മണ്ഡലത്തെപ്പറ്റി ഞാൻ പാലക്കാട് പാലക്കാടെന്ത പറഞ്ഞിട്ട് ചേലക്കരയിലേക്ക് വരുന്നത് വരാതിരിക്കുന്നതെന്ന് തരുതിരിക്കേണ്ട ചേലക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം സഖാവ് രാധാകൃഷ്ണന് കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷം എത്രയാ മുപ്പത്തൊമ്പതിനായിരം നാൽപ്പതിനായിരം വോട്ടിന്റെയാണ് ആ നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് യു ആർ പ്രദീപൻ ജയിക്കണം എന്നതാണ് ഈ മണ്ഡലത്തിന്റെ ഉന്നം ഒരു രീതിയിൽ ഈ ചേലക്കര സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നതാണ് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് എൽ ഡി എഫിന് വലിയ വിജയമൊരുക്കുന്ന ഒരു സംഭവമായി ഒരു മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും